നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ കുറച്ച് ഗപ്പീസിനെ മിക്സ്ഡ് ഗപ്പീസിനെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ട്ടാ. അപ്പോൾ ആ ഗപ്പികളുടെ അപ്ഡേഷനൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ പുറത്തേക്ക് അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ പോകുന്നൊരു ഏരിയ ആണത്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു കുഴിയിലാണ് നമ്മളെന്ത് തന്നെയെന്ന് മിക്സ്ഡ് ഗപ്പീസിന് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മിക്സ്ഡ് ഗപ്പീസിന് ഇതിനകത്ത് ഇടുന്ന സമയത്തൊക്കെ ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഴ പെയ്തതിൽ നല്ല മഴ പെയ്തേ തന്നെ ഇവിടെ നിന്നൊക്കെ ഈ ഭാഗത്തുനിന്ന് കുറച്ച് എകരുള്ള ഏരിയ ആണ്, ഹൈറ്റുള്ള ഏരിയ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വെള്ളം ഒലിച്ച് വന്നിട്ട് ഈ മണ്ണിൻ്റെ കളറ് കണ്ടില്ല, ഇങ്ങനെ ചേർന്നിട്ട് അങ്ങനെ ഒരു വെള്ളം കലങ്ങിയൊരു സിറ്റുവേഷനാണുള്ളത്. നമ്മളിതിന് മേലെ കൊക്ക് വരാതിരിക്കാനും തവള ചാടാതിരിക്കാനൊക്കെ വല കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യുക, ഈ വലയൊക്കെ ഒന്ന് നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മീനുകൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കട്ടെ. അൽഹംദുലില്ല, നമ്മുടെ ഗപ്പീസിനൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ആക്റ്റീവായിട്ട് തന്നെ നല്ല കളർഫുള്ളായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗപ്പിയൊക്കെ കണ്ടില്ല, എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ നമ്മളിതാ ഇവിടേക്ക് കുറച്ച് മിക്സ്ഡ് ഗപ്പീസിനെ പരീക്ഷണ അടിസ്ഥാനത്തിൽ കുറച്ച് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയും കൂടുതൽ മിക്സ്ഡ് ഗപ്പീസിനെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇടാവുന്ന കേട്ടോ. കാരണം മീനുകൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കളറ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു സാധ്യത മാത്രമാണ് നമുക്കിതിൽ ഷെയർ ചെയ്യാൻ കേട്ടോ. കണ്ടില്ലേ അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ഇത് പക്ക ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ആൽഗ ഫോം ചെയ്ത പോലുള്ള വെള്ളമായിരുന്നു. കൊണ്ട് അത്രയും ഡാർക്കായിട്ടുള്ള വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഗപ്പീസിനൊരു തെളിച്ചം വന്നതാണോ എന്നറിയില്ല. ഇതിൽ ഓരോന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടാങ്കിലേക്ക് എടുക്കാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുറച്ച് എണ്ണത്തിൽ നമുക്കൊന്ന് പിടിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു മൂന്നാല് മെയിൽസിനൊക്കെ പിടിച്ചിട്ട് ഗ്ലാസ്സിലേക്കൊക്കെ ഒന്ന് ആക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ കുറച്ചെണ്ണത്തിനെ പിടിച്ചിട്ട് ഇതാ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മെയിൽ ഗപ്പിയുടെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ചിലതിനുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഇയർ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ആ ഒരു പർപ്പിൾ കളറിലുള്ള ഒരു ഐറ്റം ഉണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇപ്പോൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. മിക്സ്ഡ് ഗപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വ്യത്യസ്ത കളറുകളുള്ള ഗപ്പീസ് ഒരുമിച്ച് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. തൊട്ടുപുറത്ത് ഗ്ലാസ്സിൽ നമ്മൾ ഫീമെയിൽ ഗപ്പിയാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഫീമെയിൽ ഗപ്പീൻ്റെ ആ വാലുള്ള പ്രിൻറ്റും അതിൻ്റെ ആ സൈസൊക്കെ ഉണ്ടല്ലേ, ഏകദേശം ഇവരൊക്കെ ബ്രീഡിങ്ങിനായിട്ടുണ്ട് കേട്ടോ. ഈ രണ്ട് ഫീമെയിലും ബ്രീഡിങ്ങിനായിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇനിയിപ്പോൾ നമ്മൾ ആ ടാങ്കിൽ നിന്ന് ആ ടാങ്കിലേക്ക് തന്നെ തിരിച്ചിറക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ മിക്സ്ഡ് ഗപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ഇവരെ പിടിച്ച് കേജിലിട്ടിട്ട് വേറെ ടാങ്കിൽ ബ്രീഡ് ചെയ്യിപ്പിക്കലൊക്കെ അതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ടാങ്ക് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ വലിയ ടാങ്കിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഇങ്ങനെ ബ്രീഡായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇറങ്ങി കിട്ടുകയാണെങ്കിൽ നമുക്കും വലിയ റിസ്ക് കാര്യങ്ങളില്ല. പിന്നെ ആ ഒരു പോണ്ടിൽ നാച്ചുറലായിട്ടുള്ള ഫീഡ് തന്നെ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ സാധാരണ നമ്മൾ ഗപ്പികൾക്കൊക്കെ ഫീഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവർക്കും നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീനുകളൊക്കെ എത്രത്തോളം ആക്റ്റീവാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ബയോഗ്യാസ് പ്ലാന്റിലാക്കിയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിലിടക്ക് ചെറിയൊരു ഒരു നെഗറ്റീവ് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ആൽബിനോ വെറൈറ്റി ഒരു ആൽബിനോ കോയുടെ മെയിലിനായിട്ട് നമ്മളതിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ആ ആൽബിനോ വെറൈറ്റിനെ നമുക്കതിൽ കാണുന്നില്ല. ബാക്കി ഇറക്കിയാൽ ഒട്ടുമിക്ക ഗപ്പീസും അതിലുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗപ്പീസിനൊക്കെ തിരിച്ച് നമ്മുടെ ബയോഗ്യാസിൻ്റെ ആ ഒരു ടാങ്കിലേക്ക് തന്നെ ഇറക്കി വിടുക കേട്ടോ. ഇനി നമ്മളിവിടെതാ ഒരു ടാങ്കിൽ ഒരു തെർമോക്കോളിൻ്റെ ബോക്സിലും കൂടി ഇവിടെ കുറച്ച് ഗപ്പീസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചില്ലി മുസൈക്ക് ബിഗ് ഇയറിൻ്റെ ഇയറൊക്കെ പോയിട്ടുള്ള ഇയർ ഇറങ്ങാത്ത കുറച്ച് ഐറ്റംസ് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ മുമ്പുള്ള കുറച്ച് ബാക്കിയുള്ള കുറച്ച് സംഭവമായിരുന്നു. അതുകൊണ്ടില്ല ആ ഒരു മുസൈക്ക് പാറ്റേണൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ഇയറുണ്ട് കേട്ടോ, പക്ഷേ ഇയർ അത്ര തിക്കായിട്ട് ഇതിൽ വരുന്നില്ല. അപ്പോൾ ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്, നമ്മളിനി ഈ ഒരു മിക്സ്ഡ് ഗപ്പിയുള്ള ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോകട്ടോ. അങ്ങനെ നമ്മൾ തെർമോകോൾ ബോക്സിലെ മിക്സ്ഡ് ഗപ്പീസ് കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്, തിരിച്ചിതാ ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടുക കേട്ടോ, ബയോഗ്യാസിൻ്റെ ടാങ്കിലേക്ക്. അപ്പോൾ അതിൽ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് ഗപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുന്നതോട് കൂടിയിട്ട് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ആവുമെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല ലൈഫ് ഫീഡ് ഇവർക്ക് കിട്ടാൻ, നാച്ചുറൽ ആയിട്ടുള്ള ലൈഫ് ഫീഡ് തന്നെ ഇവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ടാണ്. കാരണം ഇതിനകത്ത് തൊട്ടപ്പുറത്ത് നമ്മൾ പറഞ്ഞ് ഇവിടെയാണ് ഈ ബയോഗ്യാസിൻ്റെ പ്ലാന്റ് ഇവിടെ കിടക്കുന്നത്. അതിൽ നിറച്ച് ചാണകം ഫില്ല് ചെയ്യാണ് തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും അതിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്ന ലൈഫ് ഫീഡുകൾ കാര്യങ്ങളൊക്കെ മീനുകൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ആൽബിനോ കോയി വെറൈറ്റീസ് കുറച്ച് ഗപ്പീസ് ഇട്ടിട്ടുള്ള ഒരു ടാങ്കാണിത്. ഇത് പ്ലാന്റഡ് ടാങ്കാണ്. അപ്പോൾ ഈ ടാങ്കിനകത്ത് നിന്ന് ഇപ്പോൾ ബ്രീഡാവുന്ന കുഞ്ഞുങ്ങൾ, അത് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ നടക്കുന്ന കാണുന്ന സമയത്ത് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ മാറ്റിയിടാറുണ്ട് കേട്ടോ. അങ്ങനെ മാറ്റിയിട്ടുള്ളൊരു ടാങ്കാണ് ഇപ്പുറത്ത് കാണുന്നത്. ഇതിനകത്ത് നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ വന്ന സമയത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരൊറ്റ ഗപ്പി കുഞ്ഞുങ്ങളെ പോലും കാണുന്നില്ല കേട്ടോ ആൽബിനോ കോയുടെ. അതിന് നമുക്ക് റീസൺ ആയിട്ട് തോന്നുന്നത് ഇതിനകത്ത് മറ്റേ ആ ഡേഞ്ചറായിട്ടുള്ള സാധനം ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ,
നമ്മുടെ ആ തുമ്പിയുടെ ലാർവ എന്ന് പറഞ്ഞ സംഭവം ഇവൻ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ഷ്രിമ്പിൻ്റെ ടാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഷ്രിമ്പിനെ അറ്റാക്ക് ചെയ്യും, അതുപോലെ തന്നെ ഗപ്പിയുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കഴിക്കൂട്ടാ. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ ആരെങ്കിലും ഗപ്പി ടാങ്കിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ, പണി നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ കാണുന്ന സമയത്ത് തന്നെ അതെടുത്ത് ഒഴിവാക്കുക. ഇതിനെ ഒഴിവാക്കാനുള്ള വേറെ മാർഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ ടാങ്കിൻ്റെ പുറത്തും വലട്ട് കൊടുക്കുക എന്നുള്ളത്. കാരണം ഇത് തുമ്പിയുടെ ലാർവ ആണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടാ. നമ്മൾ ലൈഫ് ഇട്ട് എടുക്കാനും വേണ്ടി കായലിലേക്ക് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ പാടത്ത് കിട്ടുക മീൻ വളർത്തണേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടിട്ട് കൊടുത്തുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല മഴ ചെയ്ത കാരണം തന്നെ കൂട്ടിലേക്ക് ഒരു വരാൽ കയറിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അതൊന്ന് എടുക്കുകയാണ്. നമ്മുടെ കൈയുടെ സൈസ് ഉണ്ടല്ലേ, ഈ ഒരു സൈസ് ഉണ്ട് വരാൽ. കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ തന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാച്ചുറൽ പോണ്ടിൽ രൂപപ്പെട്ടിട്ടുള്ള ലൈഫ് ഇവിടെ ഉണ്ടല്ലോ, അതൊന്നും കുറഞ്ഞിട്ടോ പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി കാണിച്ചാ. അപ്പോൾ നമ്മൾ കുറച്ച് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ലൈഫ് ഇവിടെ ഇപ്പോൾ കാണുന്നത് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. നമുക്കിത് ബക്കറ്റിലേക്ക് മാറ്റാം. നമ്മൾ ലൈഫ് ഇട് ഇതാ ഈ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പാടത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ലൈഫ് ഇട് എടുക്കാനും വേണ്ടിയിട്ട് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട് കൊടുക്കുന്ന ബക്കറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു കൂട്ടിനകത്തു നിന്ന് ഒരു ഇത് കിട്ടിയത്, വരാൽ കിട്ടിയത്. അപ്പോൾ ആ വരാലിനെ അതിനകത്ത് തന്നെ ആക്കിയിട്ടുണ്ട്. ബക്കറ്റിനകത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് ഇട് ഉണ്ടല്ലേ, നല്ല രീതിയിൽ തന്നെ ഉണ്ടല്ലേ, നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇങ്ങനെ ഓടി ഇറക്കുന്നുണ്ട് ലൈഫ് ഇട് കാര്യങ്ങളൊക്കെ. നമ്മുടെ വരാൽ ഇതാ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. വരാലിൻ്റെ മെയിൻ ഫുഡുകളിലൊന്നാണ് ലൈഫ് ഇട് കേട്ടോ. അപ്പോൾ ഈ ഫുഡൊക്കെ അവർ ഈ സൈസിൽ എത്ര എടുത്തോളം എടുക്കുന്നത് അറിയില്ല. കാരണം വെച്ചാൽ ഇവരുടെ മൗത്ത് സൈസും നമ്മുടെ ലൈഫ് ഇടിൻ്റെ സൈസും കണ്ടില്ലേ. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ഇത് എടുക്കില്ലെന്നറിയില്ല. വരാലിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫുഡാട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ഗപ്പിയായിട്ട് കാണുന്നത് ഒരു കോബ്ര, വയലറ്റ് കോബ്ര എന്നുണ്ട്. അതുപോലെ ഇതൊരു വെറൈറ്റി ഗപ്പിയാണത്, കറക്റ്റ് പേരറിയില്ല. അപ്പോൾ ഈ ഗപ്പിനെ നമ്മൾ ഇതിവിടെ ഒരു ബ്രീഡിങ് കേജൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രീഡിങ്ങിന് വേണ്ടി അതിനകത്തേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാം, വൈസ് കയറി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ലൈഫ് ഇട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇവർക്കൊന്ന് കോരി ഒഴിച്ച് കൊടുത്ത് നോക്കട്ടോ. അപ്പോൾ ഈ ടാങ്കിൽ അതുപോലെ തന്നെ ടാങ്കിൻ്റെ പുറത്തും കുറേശ്ശെ കയറ്റി വെക്കട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ഈ ഒരു ലൈഫ് ഇട് കോപ്പി പോഡ് എന്ന് പറഞ്ഞ ഐറ്റാണോ എന്ന് തോന്നുന്നുണ്ടെന്ന് പറയുന്നത്. എങ്ങനെയാലും കറക്റ്റ് പേരറിയില്ല. നമുക്കിതിപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ മീനുകൾക്കും കൊടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ അയങ്കിലും ഫിഷ് ഫാം, നമ്മൾ പുതിയ ഫാമിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫിഷും മൊയിനൊക്കെ എടുത്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ മൊയിനാ കൾച്ചർ ഒന്ന് മോശമായ ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് മൊയിനാ കൾച്ചർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊയിനാ കൾച്ചർ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റില്ല, ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് നമുക്ക് മൊയിനട്ടാ. കാരണം നമുക്ക് ഈ ഒരു ലൈഫ് ഇട് ഇപ്പോൾ നാച്ചുറൽ പോണ്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈഫ് ഇട് ഉണ്ടല്ല, ഇത് എത്ര കാലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മീനുകൾക്കൊക്കെ തീറ്റായിട്ട് കൊടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊയിനെ പോവും. പിന്നെ നമുക്ക് മൊയിനയുടെ ആവശ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ മൊയിന കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ മൊയിനയും കൂടി അതിൻ്റെ കൂടെ തന്നെ മൊയിന കൾച്ചറും കൂടി സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സുഹൃത്തിന് ഫുൾ റെഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈ ആയിട്ടാ. അപ്പോൾ നമ്മൾ ഇവിടെ ഫാമിൽ ഇപ്പോൾ ഫുൾ റെഡ് ഇല്ല. അപ്പോൾ ആ സുഹൃത്തിന് ഉണ്ടില്ല ഫ്ലവർ, ആ ഇത് ഉണ്ടില്ല ഫീമെയിലിൻ്റെ ഡോർസിൽ ഉണ്ടല്ലേ വിരിഞ്ഞിരിക്കണ്, അപ്പോൾ തന്നെ ഉണ്ടല്ലേ ഈ രണ്ടെണ്ണത്തിനുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഡോർസിൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ മെയിൽ ഇതാ മെയിൽ ഈ കൂട്ടത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ട്രൈ ആയിട്ട് നമ്മൾ ഫുൾ റെഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഫാമിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ട കേട്ടോ.